സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം, ഒരു അടാറ് സൗണ്ടാണ്, നല്ല എന്താ പറയുക, ആളുകൾ ഈ വണ്ടി പോകുന്നിട്ടുണ്ട്, ആളുകൾ അറിയും, അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു രീതിക്ക് വരുന്ന ഒരു സൗണ്ടാണ് എക്സോഷൻ. ഞാൻ ഇന്ന് കേൾപ്പിച്ചുതരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഷേഡോ വ്ളോഗ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു മറ്റൊരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടിയുടെ വർക്കും കാര്യങ്ങളും എടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചാണ്, കാരണം ഇത് കൊണ്ടുപോകും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് ഒഴിവാക്കാനുള്ള രീതി. അപ്പം വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിൽ ടോട്ടലി എന്താണ് ഇതിൻ്റെ വർക്കിൽ വർക്ക് ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഓണർ ഓൾറെഡി കഴിച്ചു കൊണ്ടുവന്നായിരുന്നു. പെയിൻറ്റിങ് പിന്നെ പറഞ്ഞാൽ ബാക്കിൽ ചെറിയ ടയർ, SD പതിനെട്ട് ടയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചാണ്, കാരണം ഇതിൻ്റെ പകുതി വർക്ക് കംപ്ലീറ്റ് ആയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് എന്നാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു റീൽ ഇറക്കിയപ്പം കുറച്ച് പേര് ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞപ്പം വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു വീഡിയോ കഴിച്ച് വന്നതാണ്. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടാണ്, അധികം ഞാനിതിലൊന്നും പറയുന്നൊന്നുമില്ല. ചെറുതായിട്ട് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കണം, കാരണം വണ്ടിയുടെ ഓണർ ഇപ്പോൾ വന്നിട്ടുണ്ട്, വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അത് അവിടെ ലേറ്റ് ആവുകയാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ്. വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. വണ്ടി കണ്ട നമ്മൾ KL 27 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഏറെക്കറേ ഒരു ലുക്കുള്ള അതിലുള്ളൊരു വണ്ടിയാണ്. സെയിം കുറേ പേര് ചോദിച്ചു ആ വണ്ടി പിന്നെയും കൊണ്ടുവന്നു എന്നുള്ളത്. ആ വണ്ടി ഒന്നുമല്ല, അത് വേറെ വണ്ടിയാണ്, ഇതിൻ്റെ സ്റ്റിക്കർ വാക്കിലാണ് മാറ്റമുണ്ട്. പിന്നെ പെയിൻറ്റിങ് നോക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ സെയിം കട്ടാണ് വരുന്നത്. പക്ഷേ വണ്ടി ടോട്ടലി മൊത്തത്തിലായിട്ട് മാറ്റമുണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ വർക്കാണ്. ഈ സ്റ്റിക്കർ വർക്കിൽ നന്നായിട്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിലും സ്റ്റിക്കർ വർക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ബാക്കിലും. അതുപോലെ ആ വണ്ടിയിൽ ഇഞ്ചിൻ്റെ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഗ്രേ കളറൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു ഫുൾ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിൻ കാർഡിനൊക്കെ മാറ്റമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈയൊരു നമ്മൾ ഈ ഒരു ഫോർക്ക് ഗാർഡ് കയറ്റിയിട്ടുണ്ട് ഇതിന്, മറ്റേതിന് ആ ഫോർക്ക് ഗാർഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡിസ്ക് അസംബ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മുടെ യൂണികോണ്ട ഡിസ്ക് അസംബ്ലി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഇതിൽ MRF മോട്ടോഡിയിൽ വരുന്ന ടയർസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വണ്ടി ചെയ്ത മാതിരി തന്നെ ഒരു ഫൈബർ ടൈപ്പിൻ്റെ ഒരു ഗ്ലാസ്സാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ലബിൻ്റെ ഒരു പേര്, SRC എന്നുള്ള ക്ലബിൻ്റെ പേര്. പിന്നെ രണ്ടും 4D ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ LED ആയിട്ട് ചെയ്തിട്ടുള്ളത്, അന്ന് കാണിച്ചതാണ്. കണ്ടില്ലേ, LED ബൾബ് ആക്കിയിട്ടുണ്ട്. ആദ്യം അലോജനായിരുന്നു. അപ്പം നമ്മളെ 4D ആക്കിയപ്പം ഒരു ഭംഗിയില്ലായിരുന്നു. അപ്പം LED ആക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഷോർട്ട് ബാർ ആണ് ചെയ്തിട്ടുള്ളത്, ഈ ഷോർട്ട് ബാർ ഹാൻഡിലാണ്. ഇനി ഹാൻഡിൽ ഓൾറെഡി കസ്റ്റം ചെയ്തിട്ടിങ്ങനെ വരുന്നതല്ല, നമ്മൾ ഒരു നോർമലി ഷോർട്ട് ബാർ എടുത്തിട്ട് അതിൽ മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്താണ്, വൈറ്റ് പെയിൻറ് അടിച്ചാണ്. പിന്നെ സാധാരണ RPM ചെയ്തിട്ടുണ്ട്, RPM അന്ന് നമ്മൾ വീട് എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ മാസ്റ്റർ സിലിണ്ടർ, പിന്നെ ത്രോട്ടിൽ ഡൊമിനൻ്റ് ത്രോട്ടിലാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന മാതിരി RXZ ഒരു മിറർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മീറ്റർ കൺസോൾ അതിലാണ്, സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്, ഫ്യൂലിൽ വർക്കിംഗ് ആണ്, രണ്ടും വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും വർക്കിംഗ് ആണ്. പിന്നെ ബാക്കിലോട്ട്, പിന്നെ നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ഗിയർ ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ മറ്റേ വണ്ടിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നൊന്ന്, സിംഗിൾ ഗിയർ ലെവറാക്കിയത്. ഇത് ഒരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, ഈ ഒരു ഈ മുകളിലോട്ട് വലിച്ചിടുന്നത്, അത് നല്ലൊരു ഭംഗിയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സാധാ കഴിഞ്ഞ വണ്ടിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രാഷ് കാർഡാണ്, നമ്മളെ എന്താ പറയുക, RXZ RXN വരുന്ന ആ ഒരു ഗ്രാഷ് കാർഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മളെ സെയിം ഫിനിക്സ് ഗിബ്രിയനിലെ ഷോക്ക് ഒബ്സർവർ, അതിലൊന്നും മാറ്റം വരുത്തിയില്ല, അതേപോലെ തന്നെയാണ്. അത് നിങ്ങൾക്ക് കണ്ടെങ്കിലും തോന്നും ആ മറ്റേ വണ്ടിയുടെ അതേ ഒരു ലുക്കാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റിക്കർ വർക്കിൻ്റെ റേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ വർക്ക് ഏകദേശം നമുക്കൊരു 1800 രൂപയുടെ മുകളിലായിട്ടുണ്ട് സ്റ്റിക്കർ വർക്കിന് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗാർഡ് ഇങ്ങനെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പെയിൻറ്റും ഈ ഒരു മോട്ടോക്രോസിനൊക്കെ എഴുതി ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപ എടുത്ത് പൊട്ടുന്നതാണ്. കാരണം എല്ലാവരും ഇത് ചെയ്യുന്നത് മറ്റേ ഫൈബർ ടൈപ്പ് കാര്യങ്ങളാണ്, ഫൈബർ ടൈപ്പിൻ്റെ ഒരു മെറ്റൽ സോണാണ് ചെയ്യുന്നത്. ഇത് സംഗതി ശരിക്കും ഇരുമ്പാണ്, നമ്മൾ ഇരുമ്പ് വെച്ച് നമ്മൾ ചെയ്താണിത്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള റേറ്റ് വരുന്നുണ്ട്, ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും ടോട്ടലി ചെയ്തുതരും. ഇത് ഏത് കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആണ് ഈ സാധനമൊക്കെ വേണം എക്സ്ട്രാ നമ്മൾ കൊറിയർ ചെയ്തതെന്നാണ്. അപ്പോൾ ഈ ഒരു പേഡ് വേണമെന്നുള്ളൊരു മെസ്സേജ് അയക്കുക. പിന്നെ എക്സോസ്റ്റ് ആണ്, ഇത് മാറ്റിയിട്ടുണ്ട് നമ്മൾ, ഇത് മില്ലേനിയം ടൈപ്പ് ആയതുകൊണ്ട് സൗണ്ട് ഇല്ലാത്തൊരു എക്സോസ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം, ഒരു അടാറ് സൗണ്ടാണ്, നല്ല എന്താ പറയുക, ആളുകൾ ഈ വണ്ടി പോകുന്നൊക്കെ ആളുകൾ അറിയും, അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു രീതിക്ക് വരുന്നൊരു സൗണ്ടാണ് എക്സോസ്റ്റ്. ഞാൻ ഇന്ന് കേൾപ്പിച്ചുതരാം. മുകളിൽ കേൾക്കുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, എന്നാലും നല്ല സൗണ്ട് ഉണ്ട്, സൈലൻസർ നല്ല സൗണ്ട് വരുന്നുണ്ട്.
പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അപ്പോൾ വണ്ടി ഏകദേശം നമുക്ക് വർക്ക് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ പെയിൻറ്റിങ് കാലൊക്കെ ഓൾറെഡി കഴിച്ചാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു 24 രൂപയുടെ അടുത്തായിട്ടുണ്ട് ഈ ഒരു കോലത്തിലാക്കിയിട്ട്. കാരണം സ്റ്റിക്കർ ഇത് നോർമലി രീതി കൊണ്ടുവന്ന ഓർമ്മിക്കേണ്ട ഒരു ബട്ടൺ എവിടെയാണ് വരുന്നത്? ഇതിൽ 60 മോഡ് സെറ്റ് ഉണ്ട്. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഇങ്ങനെ, അതായത് ഇതിൻ്റെ, അതായത് അറിയുന്നതാണ്, ഇതിൻ്റെ ഓരോരോ മോഡൽസ് അറിയുന്നതാണ്. ഒരുപാട് മോഡ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയൊക്കെയാണ് വണ്ടി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. നിങ്ങളെങ്ങനെയായാലും വണ്ടി കൊണ്ടുവരണം. എനിക്കിപ്പോൾ ഒരുപാട് പേര് വിളിച്ചു തന്നിട്ട് വണ്ടി കൊണ്ടുവരാൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവന്നാലേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വണ്ടി കൊണ്ടുവരിക, നമുക്ക് നിങ്ങൾക്ക് പറയുന്ന രീതിക്ക്, അതായത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടി ആ ഒരു രീതിക്കാണ് നിങ്ങളെ ബഡ്ജറ്റ്. ഇപ്പോൾ വണ്ടി കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നതാണ് എത്ര രൂപ വണ്ടി പണിയാൻ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. കുറേ പേര് എന്നോട് ചോദിക്കുന്നതാണ് എത്ര രൂപ വണ്ടി പണിയാൻ, എത്രയാണ് ഞാൻ അറക്കേണ്ടത് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും അറിയാനുള്ളവർ, അതായത് അങ്ങനെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പൈസയാണ്, അതായത് നിങ്ങൾ അറക്കുന്ന പൈസയാണ് വണ്ടിയുടെ ചിലവ് എന്ന് പറഞ്ഞാൽ. വണ്ടിയുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസിലാണ് വണ്ടി പണിയേണ്ടത്, അതാണ് എക്സ്പെൻസ്. അത് നിങ്ങൾ അത്ര കരുതിയാൽ മതി. അത് ഞാനിപ്പോൾ ഇപ്പോൾ, അതായത് ഇപ്പോൾ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ എക്സ്പെൻസ് എന്നുള്ളത്. കാരണം ഒരുപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ ആവും, കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ ആവുള്ളൂ. അല്ലാണ്ട് മോഡിഫിക്കേഷൻ ആയിട്ട് ഇത്ര പൈസ വരുന്നില്ല. അതായത് ഓരോ കാര്യത്തിനും ഓരോ പൈസയാണ്. അതിപ്പോൾ ചെറിയ വർക്കാണെന്നുണ്ടെങ്കിൽ പൈസ കുറയും, അതിനിപ്പം വലിയ വർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹൈ ബഡ്ജറ്റായിട്ട് മാറും. അപ്പം അതത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഞങ്ങനെ എന്താ പറയുക, അങ്ങനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ കാക്കണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. പിന്നെ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ പറയുന്ന രീതിക്ക് വണ്ടി ഞങ്ങൾ പണി തരും. അതാണ് എന്താ പറയുക, ഞങ്ങളതിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വണ്ടി ചെയ്യേണ്ടി ആ സാധനങ്ങൾക്ക് കിട്ടാനുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറയുന്ന രീതിക്ക് നമ്മൾ വണ്ടി പണിത് കൊടുക്കും. അതാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണം. നിങ്ങൾ എത്ര ലോങ്ങ് ഒന്ന് വണ്ടി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ, അതായത് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള, എന്താ പറയുക, നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു നല്ലൊരു, എന്താ പറയുക, ഒരു സംതൃപ്തി ഉണ്ടാവും എന്നുള്ളതാണ് മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചു, എന്നോട് ചോദിച്ചാൽ മതി, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ റിവ്യൂ ഒരിക്കലും ഈ വണ്ടിയുടെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഒരുപാട് സാധനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഒരുപാട് സാധനത്തിൻ്റെ റേറ്റ് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. സോ പെട്ടെന്ന് വണ്ടി കൊണ്ടുപോകണം. അപ്പം വണ്ടിയുടെ ഓണർ റിപ്പോർട്ട് എത്താനായിട്ടുണ്ട്, വണ്ടിയുടെ ഓണർ റിപ്പോർട്ട് എത്താനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടെടുത്താണ്. അപ്പം ഏതായാലും കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക്കായിട്ട്, പുതിയൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. പ്ലീസ് ബി പേഷ്യൻ അണ്ടർ ദ നെക്സ്റ്റ് വീഡിയോ. ഐ വിൽ കം ബാക്ക്. ബൈ ബൈ.